ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ് അതും നമുക്കൊരു 15 മിനിറ്റിനകത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് കേട്ടോ പെട്ടെന്ന് നമുക്കൊരു ഹൽവ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ബേക്കറിയിലൊന്നും പോവാതെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു ഹൽവയാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം ഇതിനകത്തോട്ട് 1/2 കപ്പ് കോൺഫ്ലവർ ആണ് അതായത് ചോളത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു അലുവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം 1/2 കപ്പ് കോൺഫ്ലവർ ചേർക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക സാധാരണ വെള്ളമാണ് അപ്പം ഇത് ചെറു ചൂടുവെള്ളം അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ ഈ ഒരു പൊടി ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം അത്രേ വേണ്ടൂ അപ്പം അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പാലും വെള്ളം പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിന്നിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എത്ര അളവിലാണോ പഞ്ചസാര എടുത്തത് അതേ അളവിലുള്ള വെള്ളം തന്നെ നമ്മൾ എടുക്കണം അപ്പം ഞാൻ ഇന്നിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തത് കൊണ്ട് 3/4 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലാതെ ഇത് 1 നൂല് കനം എന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരേണ്ട കാര്യമില്ല ജസ്റ്റ് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതിയാവും അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇപ്പോൾ ചേർക്കാൻ നോക്കരുത് കാരണം കണ്ടോ ഇതേപോലെ ഇച്ചിരി ആ ഒരു പൊടികളെല്ലാം പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര വെള്ളം അതായത് ഷുഗർ സിറപ്പ് ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വേണം നമ്മൾ അരിച്ചൊഴിക്കാനായിട്ട് എങ്കിലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹൽവ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി നിങ്ങളതല്ല അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടുവരുന്നാൽ മതി ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർക്കാം നമുക്കറിയാം ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കളറിലൊക്കെയാണ് ഇരിക്കുക അപ്പോൾ അത് കൊണ്ട് ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തികച്ചും ഓപ്ഷനലാണ് അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളൊരു ഫുഡ് കളർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിറം വെള്ള കളറായിട്ടിരിക്കും അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കട്ടയ്ക്കാവാൻ തുടങ്ങുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങി ഇച്ചിരി കട്ടിയാവാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞെന്നാൽ ശരിയാവത്തില്ല വെളിച്ചെണ്ണ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്മെല്ലില്ലാത്ത ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി ഇതിങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ പാത്രത്തിലൊഴുകി നടക്കുന്ന ഒരു സ്റ്റേജ് വരും അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തികച്ചും ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആ ഒരു ഇടയ്ക്ക് കടിക്കാനൊക്കെ നട്ട്സ് കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പിസ്തായും അതുപോലെ തന്നെ ആൽമണ്ടുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഒരു കുറച്ചും കൂടെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നെയ്യ് ഒത്തിരി വേണ്ട എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വെച്ച് നിർത്തിയാൽ മതി പക്ഷേ കുറച്ച് സമയം നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാത്രമല്ല നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക് രുചി കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അതിങ്ങനെ ആയി വരുന്നൊരു സമയത്ത് ഞാനിതാ ഈ ഒരു ഹൽവ സെറ്റാക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു സ്ക്വയർ പോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യ് തടവി കൊടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലാണ് നമുക്ക് പെട്ടെന്നൊന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിൻ്റെ താഴ്ഭാഗവും അതുപോലെ 4 ചുറ്റും നെയ്യ് ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇതാണ് നമ്മുടെ ഹൽവയുടെ ഒരു പരുവം എന്ന് പറയുന്നത് പാത്രത്തിൽ ഒഴുകി ഒഴുകി കണ്ടോ ഇപ്പം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജാണ് മാത്രമല്ല നമുക്ക് കുറച്ചൊക്കെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാനും പറ്റും അപ്പം ഇത് ഞാനൊന്ന് കാണിക്കാട്ടോ പാത്രത്തിൽ അതിങ്ങനെ ഇങ്ങനെ കണ്ടോ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇനി ചൂടോടുകൂടെ തന്നെ നമ്മൾ നെയ്യൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തട്ടി കൊടുക്കാനും മറക്കരുത് എങ്കിലാണ് ഇത് ഒരേപോലെ ഒന്നും ആയി കിട്ടത്തുള്ളൂ
അങ്ങനെതാ ഇതിന്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിന്റെ സൈഡുകളിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിടിവിച്ചു കൊടുക്കാം. അങ്ങനെ അതിന്റെ ആവശ്യമില്ല എങ്കിൽ പോലും ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും തന്നെ നമുക്കിത് തിരിച്ചിടാൻ പറ്റും. അപ്പൊ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനപ്പോ അതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസുകളൊക്കെ ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് നട്ട്സും കൂടെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഹൽവ നമുക്കിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടി നമ്മൾ ഒരു പ്രിപ്പറേഷൻ സമയം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകക്കൊന്ന് കാണിക്കാം, കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൽവ ഇരിക്കുന്നതെന്ന്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കാം. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻ്റിൽ ദെൻ ബൈ ബൈ.